ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ രീതിയിലുള്ള ഒരു കയ്പ്പക്കത്തിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി രണ്ട് കയ്പ്പക്ക ഇവിടെ കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് ചെറിയുള്ളി അരിഞ്ഞത്. അപ്പോൾ ഈ ചെറിയുള്ളിക്ക് പകരമായിട്ട് ഒരു സവാള എടുത്താലും മതിയാവും. പക്ഷേ ചെറിയുള്ളി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുള്ളതാണിത്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മല്ലിയും മുളകും തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ ഒരു 6 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ മുളകൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. മല്ലിയും മുളകും ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പാത്രത്തിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു വരുന്നത് വരെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി അഥവാ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാലും മതിയാവും. ഇപ്പോൾ തേങ്ങയൊക്കെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ തീയലിനൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വഴറ്റാതെ ഡയറക്റ്റ് പുളിവെള്ളം ഒഴിച്ച് വേവിച്ചിട്ടും തീയൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഇതുപോലെ വഴറ്റിയെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്പ്പൊക്കെ ചെറുതായിട്ട് വഴന്നു വരുന്ന സമയത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ തീയലിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കയ്പ്പക്കയുടെ കളറൊക്കെ മാറി കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലപോലെ തിളച്ച് പുളിയൊക്കെ കയ്പ്പക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തീയലായതുകൊണ്ട് ഒരുപാട് ഗ്രേവി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ പുളിവെള്ളം അടക്കം 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല കയ്പ്പുള്ള കയ്പ്പൊക്കെയാണെങ്കിൽ അതിൻ്റെ കയ്പ്പ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനധികം കയ്പ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് ഇതിൽ നിന്ന് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെയൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറിയിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം. പിന്നെ ഈ കറി തണുത്ത് വരുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കുറുകി വരും. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല നാടൻ രീതിയിലുള്ള കയ്പ്പക്ക തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.